ആറുകണ്ട നാളെ ഏതൊക്കെ പടം റിലീസ് ആവുന്നേ? നാളെ ആവേശം, വർഷങ്ങൾ ശേഷം ജയഗണേ, മൂന്ന് പടം. അതിനകത്ത് ഏറ്റവും ഹിറ്റ് ആകുന്ന പടം ഏതായിരിക്കും? ആവേശം. ആവേശമായിരിക്കും. അത് എനിക്കും അങ്ങനെ തോന്നിയത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്നു ആവേശം. നല്ലപോലെ ഫാദറിന് ഇപ്പത്തെ ആൾക്കാരുടെ മാർക്കറ്റ് അറിയാം. അതുകൊണ്ട് മാത്രമല്ല, അവന്റെ പ്രേമം ബാംഗ്ലൂർ ഡേസിൽ ഇട്ടായി രാജമാണിക്ക് ഇട്ടാൻ കാരണം ഓഡിയൻസ് പലിച്ചു പുള്ളിക്കറിയാം. അങ്ങനെ പിന്നെ 50% ചിലപ്പോ ശരിയാണ്, ചിലപ്പോ പോകും. ഈ ടീം റിപ്പീറ്റിന് വേണ്ടി പ്രശ്നം സാധ്യതയുണ്ട്. ആകെ പ്രതീക്ഷിച്ച വിനയ് ശ്രീനിവാസാണ്. പിന്നെ ജയ് ഗണേഷ്, അത് ഉണ്ണി മാത്രത്തിന്റെ തള്ളായി. ഞാൻ വൈവനമ്പിയാറിന്റെ കൊണ്ടാണ്. നിന്റെ ഭക്തി ആയിരിക്കും കുടുംബ പ്രേക്ഷകരും. പേരെങ്ങനെയാണ്? പക്ഷേ പേര് ഏത് കോൺട്രോവേഴ്സി വന്നു. ഭക്തി അല്ല, പുള്ളി ഒരു അമാനുഷ കഥാപാത്രമാണ്. മിന്നൽ പുല്ലിലെ പോലെ. ഓ, പിന്നെ ഈ മൂന്നെണ്ണം. പിന്നെ അത് കഴിഞ്ഞാൽ ആടുജീവിതം കണ്ടിട്ട് എന്താണ് അഭിപ്രായം? എനിക്ക് ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ചബിൾ. ആടുജീവിതത്തിന്റെ കഥ മനസ്സിലായിരുന്നു? കഥയില് മനസ്സിലായി. വൺ ടൈം വാച്ചബിൾ ആണ്. ഓക്കെ, ഞാൻ വിചാരിച്ചിട്ട് പൃഥ്വിരാജ് കാണാൻ ഫസ്റ്റ് ടൈം ഇറങ്ങിപ്പോയി. ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് കഷ്ടപ്പെട്ടുണ്ട്. ഈ മെലിയാൻ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നു, ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഈ മെലിയുന്ന കൂട്ടത്തിൽ പൃഥ്വിരാജ് കറക്കും കൂടെ ചെയ്തിരുന്നു. അത്ര മേക്കപ്പ് കുറയ്ക്കരുതെന്ന്. അതെല്ലാം മേക്കപ്പ് ആണ്. പക്ഷേ പൃഥ്വിരാജ് 10-15 kg കുറച്ചു. ആണോ? ആര് പറഞ്ഞു? അങ്ങനെ പറയണം. ആരാ പറഞ്ഞേ? പുള്ളിയുടെ കണ്ണറിയില്ല എങ്ങനെ ഇരിക്കുന്ന പുള്ളി. അല്ലല്ല, ആര് പറഞ്ഞ? പുള്ളി പറഞ്ഞു. ആ, പുള്ളി തന്നെ പറഞ്ഞല്ലേ. അപ്പൊ ഇതായി പോയി. പട്ടണിയാവോ? അമ്മയെ പുള്ളിക്കാരൻ അമ്മയെ വിളിച്ചു. അപ്പൊ അവര് ഞാൻ അപമാനിക്കുമ്പോൾ തോന്നി മല്ലികയ്ക്ക്. ഞാൻ ചോദിച്ചു അവിടെ വെള്ളം ഉണ്ടോ ചോദിച്ചു. അല്ല, അവരെ അപമാനിക്കുമ്പോൾ അവർക്ക് തോന്നി. അല്ല, അന്ന് ഇയാൾ പെട്ടിടുന്നപ്പോ ഞാൻ ചേച്ചി എന്നാന്ന് അറിയാൻ വിളിച്ചാൽ ജോരാൽ വെട്ടി കിടക്കുകയാണ്. ഇയാൾക്ക് എന്തിന്റെ കേടാണ്? വെറുതെ വിളിച്ചാണ് വലിയ കേടാ. തനിക്ക് വേറെ പണിയൊന്നും ഇല്ല. അല്ലല്ല, അന്ന് ഒരു ഔട്ട് ഓഫ് സിമ്പതി ഏതാണ്. പിന്നെ പൃഥ്വിരാജൊക്കെ അവിടെ പെടുകാന്ന് പറഞ്ഞാൽ താൻ എന്താ പാവപ്പെട്ടവർ വിടുന്നോലാണോ വിചാരിച്ചത്? അല്ല, സുരേഷ് ഗോപി വളരെ അവരോട് സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു. ഇവർക്കൊക്കെ ഉള്ള കറക്റ്റ് കാര്യങ്ങളാണോ നടക്കും? അല്ല, പിന്നെ ഇവന്റെ കാര്യം ആരും നോക്കിയില്ല. ആര് പറഞ്ഞു? അല്ല, അവിടുത്തെ അവിടെ ആടുജീവിതത്തിന്റെ കഥ മാറ്റി എന്ന് ആറപ്പറ്റുന്ന സംശയം തോന്നിയിട്ടുണ്ടോ? ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. അപ്പൊ അത് ആടുജീവിതമാണെന്ന് എങ്ങനെ ചേഞ്ച് വന്നിട്ട് ബുക്ക്? നജീവിന്റെ അനുഭവത്തിന് മാറ്റം കൊണ്ട് ബുക്കില്ല. മറ്റേ ആടായിട്ട് എന്തോ എന്തോ പറയണ്ടല്ലോ, അത് ശരിക്കും നടന്നിട്ടില്ല. ശരിക്കും നടന്നു പറയണ്ട. അപ്പൊ ഇത് ബുക്കിൽ ഇതിപ്പോ ബ്ലസ്സിയുടെ ഇമാജിനേഷൻ ആണ്, ബ്ലസ്സി ലൈഫിനെ പോലെയാണ്. ആണോ? ബ്ലസ്സിയുടെ മേക്കിംഗ് കുഴപ്പമില്ല. രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. അങ്ങനെ തോന്നിയോ? ആരോടൊക്കെ പറഞ്ഞു കേട്ടോ, ബ്ലസ്സിയുടെ പകുതി ഇറങ്ങിപ്പോയി. ബ്ലസ്സിയുടെ കഥ വേറെ ആണെന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു. അങ്ങനെയാണ് മനസ്സിലായത്? ബ്ലസ്സി വേറെ ഇല്ലാണ് ഇന്റർപ്രിറ്റ്. ഓക്കെ, അപ്പൊ അതിന് ആട് ജീവിതം ടൈറ്റിൽ ഇട്ടാ കഥ ശരിയാവൂ? അല്ല, അതിപ്പോ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്താ അല്ലെങ്കിൽ അതേപടി കാണിക്കില്ല. അങ്ങനെ ക്രിയേറ്റിവിറ്റി ആണ് നീ നിന്റെ രീതിയിൽ. അങ്ങനെ നജീബിന്റെ നീലത്താവരാൻ സിനിമ കഥയെ ലാൽ ജോസ് കാണുപിടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ആടുജീവിതം ഞാൻ ടൈറ്റിൽ ഇട്ട് ബെന്യാമിന് എഴുതിയ ആടുജീവിതത്തിന്റെ ആവിഷ്കാരമാണെന്ന് പറഞ്ഞു. മാറ്റില്ല നജീബിന്റെ നജീബിന്റെ ബെന്യാമിന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കഥ എഴുതി അത് പബ്ലിഷ് ചെയ്തു. പറയുന്നേക്ക് ബെന്യാമിന് കേട്ടിട്ട് കഴിഞ്ഞപ്പോ ക്രിയേറ്റിവിറ്റി. അപ്പൊ അതിന്റെ പേര് എങ്ങനെയാ നിനക്ക്? ആടുജീവിതം ഒന്നും ആടുജീവിതം അല്ലല്ലോ നടക്കുന്നത്. ആടുജീവിതം അല്ല പടം. ഇത് വായിച്ച ഒരാൾ പറഞ്ഞത് ഇത് ആടുജീവിതം ബുക്കിൽ വായിക്കുമ്പോ ശരിക്കും ആട് പോലെ ആവുന്നു. അങ്ങനെ ആവുന്നില്ല. അതപ്പോ ആടുജീവിതം ടൈറ്റിൽ ഇടുന്നത് എന്തിനായിരിക്കും? അപ്പൊ വേറെ എന്തെങ്കിലും പേരിടുണ്ട്? ആടുജീവിതം ഞാൻ പോർഷൻ ഇല്ല. പിന്നെ ആ സുക്കൂർ പറഞ്ഞിട്ടുള്ള കുറച്ച് കോൺട്രോവേഴ്സി. എന്തുകൊണ്ടായിരിക്കും ആടുജീവിതം എന്ന് പറഞ്ഞ രീതിയിൽ ആ സിനിമ എടുക്കാൻ പറ്റാഞ്ഞ ആറേട്ടന് മനസ്സിലായി? ആറേ സിനിമ റിവ്യൂർ അല്ലേ. എന്താ കാര്യം പറ? കാരണം എന്താ പറഞ്ഞത്? എനിക്കറിയാം താൻ വലിയ റിവ്യൂർ ആണല്ലോ എടുത്ത്. എനിക്ക് ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ പോലും ആട് ജീവിതം എന്ന് പറഞ്ഞിട്ട് ആട് ആ ഒരു രീതിയിലേക്ക്, അതായത് കഥയിലെ ആട് ജീവിതം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവര്. അവരെന്തിനു കഷ്ടപ്പെട്ടു എന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല എന്തിനാ അവർ കഷ്ടപ്പെട്ടതെന്ന്. ഈ പടം എടുക്കാൻ അത്ര കഷ്ടപ്പെടുന്നില്ല. അല്ല, അവരെ സ്റ്റോം എല്ലാം ശരിക്കും ഉണ്ടാക്കിയെന്ന് പറയുന്നത് സ്റ്റോമി കൂടെ ഷൂട്ട് ചെയ്യുന്നതും. പിന്നെ അത് വി എഫ് എക്സ് ആണേലും എന്താണേലും അതിന് അതിന്റേതായ കാര്യമൊക്കെ ഉള്ളൂ. അത് വലിയ വലിയ കഷ്ടപ്പാടാണ്. അത് വലിയ കഷ്ടപ്പാടൊന്നും അല്ല. ഇത് മുമ്പ് 2003-2004 മമ്മി എന്നൊക്കെ പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. അതിനകത്തൊക്കെ പൊടിക്കാറ്റ് കണ്ട ബ്ലസ്സിയൊക്കെ ഇപ്പൊ രണ്ടാമത് കാണാൻ തോന്നി. തിയേറ്റർ ഇരുന്ന് ദിവസം വിട്ടു. അപ്പോഴാണ് ഞാൻ ശരിക്കും ഫസ്റ്റ് ആണ് കണ്ട കുറച്ച് ഇറങ്ങിപ്പോയി. ഇടയ്ക്ക് ലാഗ് ഉണ്ട്. തിരിച്ചു വരുമ്പോ ഒട്ടകത്തിൽ നിന്ന് വന്നില്ല, നടന്നു വരുമാരോ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ആട് ജീവിതം എന്ന് പറഞ്ഞ രീതിയിൽ ആടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആട് റിയാക്ട് ചെയ്യുന്ന കുറെ സീൻസ് ഉണ്ട്. അത് അങ്ങനെ വേണം. അത് പറ്റാത്തോണ്ടാണ് ഇത് കുറച്ച് ആടിനെ കാണിക്കുന്നുണ്ട്. ആടിനെ ചുമ്മാ അവിടെ ഇവിടെ നിൽക്കുന്ന ആടിന്റെ ഇടയിൽ കൂടെ പൃഥ്വിരാജ് ഓടിയാൽ ആട് ജീവിതം ആകത്തില്ല. ആട് വന്നിട്ടുള്ള ജീവിതം. ഈ സിനിമ മോഹൻലാൽ ചെയ്യാണെങ്കിൽ പുള്ളിക്ക് തടിവാക്കാൻ പറ്റുമോ? മോഹൻലാൽ ചെയ്ത ഒബേസിറ്റി ഉള്ള ഒരാള് പന്നി ജീവിതം അല്ലല്ല, പോത്ത് ജീവിതം. പോത്ത് ജീവിതം അങ്ങനെയൊക്കെ ആക്കാം. അത് ശരിയാ. അത് തന്നെ, പോത്തിന് എരുമപ്പാൽ കുടിച്ചു കുടിച്ച് തടി വെക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ എക്സ്പ്രസ് വന്നേ. എന്ത് എക്സ്പ്രസ്? ഓൺലി ട്രാൻസ്ഫോർമേഷനേ ഉള്ളൂ. അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു?
അഭിനയ വൃദ്ധരായ അല്ലെങ്കിൽ വിധി നടണമെന്നല്ല, ഇല്ല കുഴപ്പമില്ല, മലയാളികളുടെ ഈ ബ്ലെസ്സി നല്ല ഡയറക്ടർ ആട്ടോ, ബ്ലെസ്സി നല്ല ഡയറക്ടർ ഡയറക്ടറൊന്നുമല്ല, എനിക്ക് നല്ല ഡയറക്ടർ തോന്നി. പിന്നെ ഇതൊക്കെ എടുക്കുന്ന ഡയറക്ടറാണ് പൃഥ്വിരാജ് വെച്ച് ആഡിയോ ചെയ്യുമോ, വേറെ ആരും കണ്ടു ചോദിക്കാൻ. പിന്നെ വേറെ ആരും ലോകത്തില്ല, പക്ഷെ മലയാള സിനിമയിൽ വേറെ ആരും ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ടില്ല. മലയാള സിനിമ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയതാണോ ഇപ്പോഴത്തെ പ്രശ്നം? വെയിറ്റ് കുറക്കണം, അത്ര എളുപ്പമാണ്, വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്ന എളുപ്പം. പക്ഷെ അതിൽ ഡോക്ടേഴ്സ് അഡ്വൈസർ ചെയ്യാനാണ്, ഡോക്ടേഴ്സ് അഡ്വൈസ്, ഡയറ്റ്, എക്സസൈസ്. വിക്രം ഇതിന്റെ ആശാണ്, വിക്രം മാത്രമല്ല അമീർ ഖാനും അവർ പക്ഷേ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് കൂടെ ചെയ്യണം, പ്രശ്നം വരും. അല്ലെങ്കിൽ ആറ് വട്ടി പോവും, അത്രേ ഉള്ളൂ. എനിക്ക് രണ്ടാമതെ കണ്ട ഫസ്റ്റ് ഹാഫ് ആയി പറയും. ഓ, രണ്ടാമത് കാണാൻ പോയോ? ഞാനെങ്ങനെ രണ്ടാമത് കാണാൻ പറ്റുന്ന പടമാണോ അത്? ആർക്കെങ്കിലും രണ്ടാമത് കാണാൻ പറ്റുമോ? സ്റ്റാർട്ടിങ് ലാഗ് ഉണ്ട്, ഇന്റർവ്യൂ ആകുമ്പോൾ കുഴപ്പമില്ല, പിന്നെ ലാഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ ആണ്. സാധാരണ ഒരു ബ്ലസ്സിയുടെ പടം പോലെ സംശയമുണ്ട്, ചുമ്മാ ശോക മൂക. നാളെ പ്രതീക്ഷിച്ചുള്ള ആവേശം മാത്രമേ ഉള്ളൂ, അവിടെ എനിക്ക് ചെയ്യാൻ പോകുന്നില്ല. ജയ ഗണേശ് സംഖ്യകൾ ബസ് ഉണ്ടാക്കുന്നു, എന്തിന്? സംഖ്യയല്ലേ ഗണേശ്, ആ ഗണേശ് എന്ന് പറഞ്ഞ പേര് സംഖ്യയുടെ തന്തയൊന്നും അല്ലത്, അതുകൊണ്ട് പേടിക്കണ്ട. വർഷങ്ങൾ ശേഷം ചീറ്റ് പോകാൻ നിവിൻ പോളിയിലുണ്ട്, ചീറ്റി പോകാൻ സാധ്യത, ചീറ്റി പോകത്തില്ല, കുറെ വിചാരിക്കണം. ഇല്ല ഇല്ല, ചീറ്റി ഒന്നും പോകത്തില്ല. ഈ വിനീ ശ്രീനിവാസന്റെ മറ്റേ ലോല കോമഡിയും ലോല ഗാനങ്ങളും ലോല സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്, അല്ലാതൊന്നും ഇല്ല. ലോല സന്ദർഭം, ലോല സംഗീതം, ലോല എന്താ പറയാ, ലോല ലോല കോമഡി എല്ലാം ഉണ്ടോ? ഒരു പത്താം ക്ലാസ് താഴെയുള്ള പിള്ളേർക്ക് മൊത്തം ഇഷ്ടപ്പെടുകയും ചെയ്യും. ക്യാമ്പസും കണക്കാ, വിനീത് ശ്രീനിവാസം കണ്ട ക്യാമ്പസ് ഇതൊക്കെയാണെങ്കിലും ഒരു അവിടെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കുന്നില്ല. വിനീത് ശ്രീനിവാസിന്റെ ക്യാമ്പസ് ആണ് എല്ലാം ഉണ്ടാക്കുന്നത്. ധ്യാൻ ശ്രീനിവാസിന്റെ ക്യാമ്പസ് അവന്റെ ഒരു അവന് വേറെ ടൈപ്പാ. ധ്യാൻ ശ്രീനിവാസനാണ് ശ്രീനിവാസിന്റേതായ ഒരു സാധനം ഉള്ളത്. വിനീത് ശ്രീനിവാസിനെക്കാളും ജെനുവിൻ ആണ്. ജെനുവിനിറ്റി ഒന്നും ഒരു വിഷയമല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ലോലത കുറവാ. ധ്യാൻ ശ്രീനിവാസന്റെ ഒരു രീതിയാ, വിനീത് ശ്രീനിവാസന്റെ അമ്മയുടെ ഒരു സാധനമായിരിക്കും ചിലപ്പോ. എനിക്ക് ശ്രീനിവാസനായിട്ടുള്ള സംഭവം കിട്ടുന്നില്ല. ഇപ്പത്തെ പിള്ളേർക്ക് ഒരു റോൾ മോഡൽ എടുക്കാം. ആര്? വിനീത് ശ്രീനിവാസൻ. എന്തിന്? ആ സിനിമയിലെ എല്ലാ കാര്യം ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്ത കാര്യമെല്ലാം മര്യാദ തീരുന്നു. എന്ത് കാര്യത്തിൽ? പിന്നെ ആള് വളരെ അമ്പിളാണ്, അഹങ്കാരം ഒന്നുമില്ല, അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ബഹുമുഖ പ്രതിഭയാണ്. എന്ത് ബഹുമുഖ പ്രതിഭ? മലയാള സിനിമയിലെ പുതിയ ബാലേന്ദ്ര മേനോനാണ്. പക്ഷെ ഈ പുള്ളി ഇവന് അഹങ്കാരവും ഇല്ല. വിനീത് ശ്രീനിവാസൻ ഏതൊക്കെ മേഖല പോയിക്കണോ അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പഠിക്കാനും എടുക്കലാണോ? ഏതൊക്കെ മേഖല പോയിട്ട് അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അലമ്പ് വേണ്ടിയില്ല, ധ്യാൻ ഭയങ്കര അലമ്പാണ്. എനിക്ക് പുള്ളി കോണ്ടാക്ട് ഉണ്ട് ധ്യാനായിട്ട്. പുള്ളി ജെനുവിൻ ആണ്, ചെയ്യാൻ കേട്ടോ. ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ കുറച്ചും ജെനുവിൻ ആവും. പടം ഒന്നും കണ്ടിട്ടില്ല, എന്തോ എനിക്കറിയത്തില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ സിനിമ കാണാൻ തോന്നാറില്ല, അത്രയ്ക്ക് ലോലത പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ആരെ പോലെ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനത്തെ തൊലിഞ്ഞ ക്യാമ്പസും അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ലോല ഗാനവും പിന്നെന്താ ലോല സന്ദർഭം. എല്ലാ സിനിമയും ഇൻസ്പിറേഷൻ ആണ്. എന്ത് ചെയ്താലും ജയിക്കപ്പെട്ട സർക്കാരാണല്ലേ. ഞാനില്ല, പത്താം ക്ലാസിന്റെ ആ ഒരു പരിവത്തിൽ അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള പ്രായക്കാർക്കും ആ പ്രായത്തിൽ ബുദ്ധി വന്നിച്ചു പോയ ആൾക്കാർക്കും പറ്റും. അവന് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടമാ. പൊക്കമില്ലാത്തതുകൊണ്ട് പൊക്കം ഒരു വിഷയമൊന്നുമല്ല. സച്ചിൻ ടെണ്ടുൽക്കറിനും പൊക്കമില്ല. അല്ല ഞാൻ പറഞ്ഞതല്ലേ, പൊക്കമില്ലാത്തതുകൊണ്ട് പത്താം ക്ലാസ് കാരണം തോന്നുന്നുള്ളൂ. ശ്രീനാഥ് ബാസി പുള്ളിയെ കണ്ടു. എനിക്കാണെങ്കിൽ വിനീത് ശ്രീനാഥ് അഭിനയം ഒന്നും കണ്ടിട്ട് കാണില്ല. ഏതൊരു പടത്തിനകത്ത് കിടന്ന് മോന്ത കാണിക്കുന്നുണ്ട്. തണ്ണിമത്തൻ ദിനോ തണ്ണിമത്തൻ എന്നൊക്കെ പറയാം. അതിനകത്ത് എങ്ങാണ്ട് കുറച്ചു നേരം ഞാൻ കണ്ടു, വിനയാണ്ട് കിടന്ന് കാണിക്കുന്നത്. ഏത് പടമാ? ആ ഞാൻ കണ്ടിട്ടില്ല ഈ പടമൊന്നും. ആ കുറച്ചു നേരം കണ്ടുള്ളൂ, അപ്പഴേ മനസ്സിലായി വിനീത് ശ്രീനാഥ് ശ്രീനിവാസ് അഭിനയിക്കാനൊന്നറിയില്ല. ശ്രീനിവാസിന്റെ ഡൂപ്പാണ് കോമഡി. ശ്രീനിവാസിന്റെ സിനിമ കോമഡി ഏറ്റവും കൂടുതൽ സീനിക്കാം മാത്രമേ ചെയ്യും. അത്രയും ആ അയ്യോ ശ്രീനിവാസന്റെ റേഞ്ചിലോട്ട് വരാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനും പറ്റും. ഞാനാണ് കറക്റ്റ് ശ്രീനിവാസന്റെ ക്യാരക്ടർ ഉള്ള ഒരു അത് തന്നെ. മറ്റേത് അമ്മയാണോ ഒരു സംശയം. ശ്രീനിവാസിന് പാട്ട് പാടാനൊന്നും പറ്റിയിട്ടില്ല. അമ്മ പാട്ട് പ്രണവിന്റെ അയ്യോ ഒന്നും പറയണ്ട, പ്രണവ് ബാബായി നിർബന്ധിച്ച് വിട്ടതായിരിക്കും വീട്ടിൽ നിന്ന്, ആർക്കറിയാം. ആഗ്രഹമില്ല, അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത അവന് സ്റ്റാർട്ടും താല്പര്യമില്ല. അവൻ ചെറുപ്പത്തിൽ നല്ല അഭിനേതാവായിരുന്നു, ഗുണദിനകര സ്റ്റേജ് പാട്ട് കിട്ടിയതാണ്. അതിനി ഊട്ടിയിലൂടെ പോയപ്പോഴാണ് ആള് വേറെ വഴിയിൽ പോയത്. ഏറ്റവും നല്ല കുഞ്ഞുവാക്കുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട്. അവന് ഇപ്പൊ അവൻ നയിക്കുന്ന ജീവിതമാണ് മോളെ നയിക്കാൻ ആഗ്രഹിച്ച ജീവിതമാണ്. യാത്ര വായന അങ്ങനെ നടക്കാൻ മോളെ ആഗ്രഹമുണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ കാശില്ലായിരുന്നു, ഇവന്റെ കയ്യിൽ കാശുണ്ട്. വളരെ സിമ്പിൾ ലൈഫാണ് പ്രണവ. ഇയാളെ പെടുന്നല്ല, ഒരു ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ല. പ്രണവ് നല്ലതിനാണോ ദുൽഖരൻ കാട്ട് അറിയപ്പെടുന്ന പ്രണവ. പക്ഷെ ആക്ടിങ് പഴയപോലെ ഇല്ല.
പഴയ പോലെ ഹൃദയത്തിൽ അഭിനയുണ്ടായി. ആറ് മാസം പ്രായം ഉണ്ടായിരുന്നപ്പോൾ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന അത്രയും വരത്തില്ലെന്നോ അങ്ങനെ ഹൃദയത്തിൽ കുഴപ്പമില്ല. ഏറ്റവും നല്ല കുഞ്ഞുമാവയ്ക്കുള്ള അവാർഡ് വല്ലതും ഉണ്ടാകുന്ന അതും മോഹൻലാൽ എന്ന ആ കുഞ്ഞിന് മേടിച്ചു കൊടുത്തേന്. മോഹൻലാലാണ് കുറെ ഇത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇവരുടെ മക്കൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു പലതും. അല്ല ഇതെല്ലാം ഈ കള്ളു കുടിക്കുന്ന സിനിമകളും ഉണ്ട്, പെടാ വേണ്ട. അതായത് മോളെ പോലെ ഇരിക്കണം. ഓ മോളെ കള്ളു കുടിക്കണ പോലെ എനിക്കറിയില്ല. ഹൃദയം അതേ ഓടി സെക്കൻഡ് ഈ അതേ ടീം ആവർത്തിച്ച് ഇറ്റാവും തോന്നുന്നുണ്ട്. ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ. നാളെ ആവേശം ഞാൻ കാണുമെന്ന് അറിയില്ല. എനിക്ക് ആ പാട്ട് ആദ്യത്തെ പാടം ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ വളരെ ഇറ്റായിരിക്കും. നഷ്ടേ വരുമെന്ന് അറിയില്ല. ആവേശം കിടക്കും, ആവേശം കണ്ടു നാളെ മാസ് അപ്പീല ഇരുപത് കോടിയാണ് ആ പ്രേബിള് കണ്ടിട്ട് രാജമൗലി എന്താ അപ്പുറേ പറഞ്ഞത്? എന്താ പറഞ്ഞ വലിയ പടമൊന്നും ഇല്ലാത്ത ഭയങ്കര ഉഗ്രം പടാണെങ്കിൽ പറഞ്ഞു. ആണോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. എമ്മയൊക്കെ നല്ല പിന്നെ മറ്റേതാണ് മഞ്ഞുമെട്ട് ബോയ്സ്. ഞാൻ അവസാനത്തെ ഈ ആറാട്ടെ മോലാലെ കാണാൻ പോയി. മോലാല് മോതിരം വല്ലതും തന്നു? ഇല്ല പുള്ളി എന്നെ പുള്ളി ഞാൻ തമ്മിൽ ഒരു വഴക്കുണ്ടായതാണ്. വൈരാഗ്യത്തിന്റെ ആളാണ്. ആണോ? ഞാൻ പുള്ളിയോട് പുള്ളി ഞാൻ പുള്ളി പുള്ളി ഡയറക്ടർ ഡീലേ ഇല്ല. കാണാൻ ചെന്നപ്പോ മിണ്ടിയോ മിണ്ടിയോ ചെയ്തു ബുക്ക് ഒക്കെ ഇങ്ങനെ ഫോൺ നമ്പർ പുള്ളി റെസ്ട്രിക്റ്റർ നമ്പർ ആവാം. അത് വേണ്ട. മോതിരം തന്നില്ല? ആ തന്നില്ല. മാല പുള്ളി എന്നോട് വൈരാഗ്യം കാണിക്കുക ചെയ്തു. വൈരാഗ്യത്തിന്റെ ആളാണ്. എന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്തു പുള്ളി. പുള്ളി പുള്ളി ആരും വേണ്ട പുള്ളി റിയാക്ട് ചെയ്യില്ല, പക്ഷെ മനസ്സിൽ വെച്ച് തുടങ്ങി. തന്നെ അയാൾ കണ്ടപ്പോ പിന്നെ ബുക്കിൽ എഴുതിയാണ് ഓർക്കുന്ന അയാളെ കുറിച്ച് ബുക്കിൽ എഴുതിയാണ്. എന്റെ ഇയാള് ആ ബുക്കിന്റെ താഴെ കമന്റ് ഇട്ടിരുന്നു. ഞാൻ വൈറലായപ്പോ ഇയാളുടെ മാനേജർ എന്നെ വിളിച്ചാ എന്തു പറഞ്ഞു. ഞാൻ പിന്നെ വേറൊരു വേറൊരു ഫേസ്ബുക്കിൽ അയാളെ തന്നെ കോൾ ചെയ്ത് വെച്ചു. അപ്പൊ അവര് ചോദിച്ചത് എങ്ങനെയായിരുന്നു വിളിക്കാം. അവൻ എന്റെ അടുക്കുന്നു വൈരാഗ്യമുള്ള ആളാണ്. ഈ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്ന ശ്രീ ആറാട്ടൻ ഫീൽഡൗട്ട് ആയെന്നൊക്കെ പറയുന്നത് ശരിയാണ്. എനിക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം റീച്ച് ഉണ്ട്. എന്നെ പല കൺട്രീസിൽ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എന്നെ ഒരുപാട് സെൽഫി എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ഫീൽഡൗട്ട് എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഫീൽഡ് ഇന്നെന്ന് പറയുന്നത് ഈ പുതിയ മീഡിയക്കാരെ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പുതിയ മീഡിയക്കാരെ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പെരുടെ കൂടെ കോമാക്കാൻ എനിക്ക് പറ്റില്ല. അത് പറ്റത്തില്ല. അത് വേറെ അവരോട് ഡാൻസ് കളിക്കാൻ പാട്ട് പാടാൻ ചെയ്യുന്ന റിവ്യൂ അല്ലല്ലോ. പിന്നെ ആണല്ലോ അറിയാലോ. അത് പിന്നെ ആറാട്ടൻ ടെൻഷൻ അടിക്കുന്നത് ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെ പറയുമ്പോൾ വീഡിയോ ഇടുന്നത് അപ്പൊ വന്ന് വീഡിയോ ഇട്ടു. ഞാൻ വീഡിയോ ഇട്ടു പേരേരെ പറഞ്ഞു എന്താ ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെ പറഞ്ഞു. അത് മൈൻഡ് ആവശ്യമില്ലെന്ന് അറിയരുതോ അവന് വെറുതെ കോമാത്രം. അല്ല എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നേ? മൈൻഡ് ചെയ്യണം. ആൾക്കാർ വിളിച്ചോട്ടിരിക്കുകയാണ് അവനൊന്ന് കോമാ. ആൾക്കാർ വിളിച്ചവരോട് പറയാ. അല്ല താൻ വീഡിയോ എടുത്തിരുന്നത് എനിക്ക് കാശ് കിട്ടി. എന്ത് കാശ് കിട്ടി? അവന് പറഞ്ഞ റീച്ച് ആണ് വീഡിയോ ചെയ്യാൻ എനിക്ക് കാശ് കിട്ടും. അവൻ നല്ല റീച്ചാണ്. അവരൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് കാശ് കിട്ടും. എനിക്ക് എത്ര തിയേറ്ററിൽ പോയി തിയേറ്റർ റെസ്പോൺസ് കൊടുക്കുന്നതിന് വരും. സ്വന്തം ചാനലിൽ റെസ്പോൺസ് കൊടുത്ത് അതിനോട് പൈസ കിട്ടത്തില്ല. എന്തിനാ അങ്ങോട്ട് ഇപ്പൊ പഴയ നല്ലൊരു അവോർഡ് ചെയ്യുന്നു. അപ്പൊ പിന്നെ അങ്ങോട്ട് പോവായിരുന്നു. അവിടെ ചെന്ന് ആർക്കും ആ പഴയ നേരത്തെ സഹകരിച്ചിട്ടുണ്ടെന്ന് മാത്രം സഹകരിക്കുക. ബാക്കിയെല്ലാം തന്നെ സ്വന്തം ചാനൽ ഇടുക. ബാക്കി എല്ലാ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. എല്ലാ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ തിയേറ്ററിന് മുന്നേ റിവ്യൂ പറയുന്നത്? തിയേറ്ററിലൂടെ ആദ്യം വയറലായാണ്. ആദ്യം വയറലാ എന്ന് പറഞ്ഞ് മറ്റേ തിയേറ്റർ റിവ്യൂ ആണ്. ഒരു പ്രത്യേക റിവ്യൂ ആണ്. പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് പറയണം. മറ്റേ കോക്കറ്റിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. ഇത് സമയമില്ല. ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് പറയണം. സമയമില്ലാത്തോണ്ടാണ് ഷോർട്ട് റിവ്യൂ കൊടുക്കുന്നത്. അവർക്ക് സമയമില്ലാണ്. ആർക്ക്? ചാനലുകാർ പെട്ടെന്ന് എടുത്തു. റെസ്പോൺസ് പുതിയ മീഡിയക്കാർ. അപ്പൊ ആറാട്ടന് ഷോർട്ട് ആയിട്ട് പറയാനേ അറിയത്തുള്ളൂ. എനിക്ക് ഡീറ്റെയിൽ പറഞ്ഞു ചാനല് ഫാസ്റ്റ് ആയിട്ട് പറയണം. അത് എന്തിനാ അങ്ങനെ നിർബന്ധിക്കുന്നത്? താൻ പോകാൻ പറയാം. അപ്പൊ താൻ തന്റെ ചാനലിൽ പോയി പറയണം. ഡീറ്റെയിൽ റിവ്യൂ സ്വന്തം ചാനലിൽ പറ്റുള്ളൂ. അത് മതി. ഷോർട്ട് റിവ്യൂ കൊടുക്കണം. എന്ത് പറഞ്ഞു? എനിക്ക് കോക്കിനെ പോലെ ഉണ്ടോട് പോലെ എന്റെ റിവ്യൂ കാത്തിരിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. അത് പതുക്കെ ഉണ്ടാകത്തുള്ളൂ. കോക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആയതറിയില്ല. ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് എങ്ങനെയാണ്? അത് വലിയ പാടുള്ള കാര്യമൊന്നും. ആറാട്ടം വിചാരിച്ചാലും പറ്റും. ശരിയാക്കി തരണോ? എന്റെ കമന്റ്സ് ഒക്കെ വരും. എല്ലാം നെഗറ്റീവ് ആണ്. ആറാട്ടം ഞാൻ ഒരു ക്ലാസ് തരാം. അറ്റൻഡ് ചെയ്യൂ. അതല്ല വീഡിയോ ഷൂട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് വേണോ? അറിയണം. പഠിക്കണോ? അയാളുടെ എഡിറ്റിംഗ് അല്ല, താൻ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇതിലാണ് കാര്യമൊന്നുമില്ല. ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തും അത് കണ്ടിട്ട് ആറാട്ടം തന്നെ എഡിറ്റ് ചെയ്യും. ആ തന്നെ എഡിറ്റ് ചെയ്യും. കോപ്പല്ല വിഷയം എടുത്തേ. ആറാട്ടന്റെ എഡിറ്റിംഗും ക്യാമറ സെറ്റപ്പും ഒന്ന് മാറ്റിത്തരാം. എഡിറ്റിംഗ് ക്യാമറ സെറ്റപ്പ് നോക്കാം. ശരിയാക്കാം. റെഡി ആക്കിയേക്കാം.
ഞാനിപ്പോ ഇനി റിവ്യൂ കൊടുക്കുന്ന ഉത്തരവാദിക്കാൻ പാട്ട് സ്വന്തം തന്നെ പാട്ട് നിർത്താറുണ്ടല്ലേ. അപ്പൊ രണ്ടായിരത്തിൽ അഭിനയം നിർത്തണ്ടേനോ, അതുകൊണ്ട് ഇത്ര അറിയതോ, അതുകൊണ്ട് നമ്മൾ നിർത്തിയാലോ ആലോചിക്കാം. സ്വരം തന്നാ പോയി പാട്ട് നിർത്തുക, നമ്മളിപ്പോ എല്ലാരും അവോയ്ഡ് ചെയ്യാം. ഓ, നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യാം ആൾക്കാരെ. ബാക്കിപ്പോ എല്ലാരും ഈ കോമാളത്ത് കാണിക്കാണ്ടിരുന്നത് നാളെ നാലെണ്ണം വരെ വരണം. അതാ എന്തൊക്കെയാ? ഇലുമിനാട്ടി അണ്ണൻ, പിന്നെ പ്രകൃതി അണ്ണൻ, കോസ്റ്റ്യൂം അണ്ണൻ, പിന്നെ വേറെ ഒരാണ് ഇലുമിനാട്ടി. എനിക്ക് മെസ്സേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഞാൻ നാളെ ഇറങ്ങുകയാണ്, എന്റെ പേര് ഇലുമിനാട്ടി ആണ്. ഓ, എനിക്കറിയില്ല ഈ മീഡിയക്കാർ എന്തോ മീഡിയക്കാർ ഈ ഇടക്കിടക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പൊക്കിക്കൊട്ടിയിരുന്നതാണ് ഈ തടകള്, കൂളംപാറ, കൊച്ചുപൊക്കേരി, ഇതെല്ലാം സൈക്കോസാണ് ഈ റിവ്യൂ എടുക്കുന്ന ഈ അവിടെ വന്നു. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് കാണിക്കും, പ്രോപ്പറായി കാണിക്കും, ഇവർക്ക് കാശ് കിട്ടിയാൽ മതി മീഡിയക്കാർക്ക്. എനിക്ക് ആദ്യമേ ഒരു ഇവരുടെ ബിസിനസ് അപ്രോച്ചാണ് ആദ്യമേ അത് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ പൊട്ടുമുടിച്ചാ എങ്ങനെയാണ്, എന്റെ ഫാദറിന്റെ സമയം കൊണ്ട് ഞാൻ വളരെ ഇമോഷണൽ ആയിരുന്നു ആ കാലത്ത്. എന്റെ ഇമോഷണൽ ആകുമ്പോൾ ആൾക്കാര് അങ്ങനെയാണ് വയറലായത്. ഇപ്പൊ ഇമോഷണൽ ഇപ്പൊ ലോജിക്കൽ അവരെയൊക്കെ മീഡിയക്കാർ പോയിക്കൊണ്ടിരുന്നു, ഇപ്പൊ ഇമോഷണൽ അല്ല, ലോജിക്കലായി. ലോജിക്കലായി എന്നെ ആർക്കും വേണ്ട, ഇമോഷണൽ ആവാൻ അവിടെ കാണിച്ചുകൊണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ വയറലായത്. അതാണ് സംഭവം. ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ ആ സമയത്ത് വളരെ ഇമോഷണൽ ആയി, അതുകൊണ്ട് ഞാൻ വയറലായത്. ഇമോഷൻ പോയപ്പോ ലോജിക്കൽ ആയിട്ട് എന്നെ ആർക്കും വേണ്ട, ഇമോഷണൽ ആയതാണ് പ്രശ്നം. ഇവിടെ വേണ്ടത് പൊട്ടത്തിനും കോമാളത്തിനുമാണ്. അങ്ങനെ തീർത്തു പറയാൻ പറ്റൂ? അവിടെ വേണ്ട, പെരേക്കില്ല, പെരേന്ന് പറഞ്ഞല്ലോ. എന്ത് പോക്ക് പൊട്ടത്തിനും കോമാളത്തിനാണോ കാണിക്കുന്നത്? എല്ലാം കോമാളത്തെ ഒരു പോക്കോ ഒരു വ്യൂ പറയാം. ഞാൻ സാധാരണ പോസിറ്റീവ് രണ്ടും പറയാറുണ്ട്, ഇവിടെ മിക്കൊരു പോസിറ്റീവ് മാത്രം പറയാറുണ്ട്. കോക്ക് കോമളത്തിലാണ് കാണിക്കുന്നത്? കോക്ക് കോമളത്തിലാണ്. കോക്കിന്റെ ടേസ്റ്റ് ഫിലിം കിട്ടുന്നുണ്ട്. ജയിലർ അങ്ങനത്തെ വടക്കെ പുള്ളിക്ക് പറഞ്ഞു, അത് താൻ നോക്കണ്ട കാര്യം. കാതൽ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പോട്ടെ. ഇതൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിൽ പോയ സീക്രട്ടറി എന്നെ പറ്റി എന്തോ, അതാണ് പേരും ദൈന്യം. എന്നെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞു, പുള്ളിയുടെ മുഖത്ത് ഭയങ്കര പരിഭ്രമമാണ്. എന്താ പുള്ളി പതറുകയാണ് അവിടെ പോയിട്ട്. പുള്ളി കാണിച്ച് പണ്ടത്തറാണ്, പുള്ളി പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ചാനലും പോകും, പുള്ളിയുടെ ബിഗ് ബോസും പോകും, എല്ലാം പോയി കുത്തുവാടുന്നു. ഒന്നും പോത്തൊന്നുമില്ല, പുള്ളിക്ക് പേടിയാണ്. പോയിട്ട് ജാസ്മിൻ മുമ്പിലല്ലോ ആകെ തടി വെപ്പാണ്. പുള്ളി നിൽക്കുന്നു തോന്നുന്നില്ല, അതിനുള്ള ചിത്തുപായ എടുപ്പിച്ചിട്ടാ പോയിരിക്കണം. അതാ പുല്ല് കൂട്ടിയാലും. അപ്പൊ ശരി, നമുക്ക് പോയേക്കല്ലേ, ബൈ ബൈ. അപ്പൊ നാളെ ഞാൻ പറയുന്നു ആവേശ ഇട്ടായിരിക്കും. 50-50 ഏകനേശം അറിയില്ല. ഓക്കേ.